അജൻസി ഇന്നും തിരുവനന്തപുരത്ത് വാർത്തകൾക്ക് കുറവൊന്നും തന്നെയില്ല നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെയുള്ള എ ഡി ജി പി എം എൽ എ തർക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് ഇന്നും തിരുവനന്തപുരത്ത് ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയായുള്ളത് ഇന്നലെ എ ഡി ജി പി നൽകിയ മൊഴി ഡി ജി പിക്ക് മുൻപിൽ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ അല്പനേരം മുൻപാണ് ഹരി നമുക്ക് മുന്നിലെത്തിച്ചത് അതിന്റെ തുടർച്ചയായി തന്നെ ഈ മൊഴിയിലെ ഉള്ളടക്കം അല്ലെങ്കിൽ മൊഴിയിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഡി ജി പി നേരിട്ട് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചേക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന കാരണം ഒരു അപൂർവമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ നടന്നത് ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവി തനിക്ക് തൊട്ട് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു മൊഴി രേഖപ്പെടുത്തുന്നു അതും വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളിൽ കേസുകളിൽ നിർണായകമായ മൊഴികൾ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ആ മൊഴികൾ നേരിട്ട് വിശകലനം ചെയ്ത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തീരുമാനിച്ചിരിക്കുന്ന കാര്യം സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തോടനുബന്ധിച്ച മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിരിക്കുന്നതിനാൽ തന്നെ അദ്ദേഹം തിരിച്ചെത്തിയതിനു നാളെ ആയിരിക്കും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക എഴുതി തന്നെ വിശദാംശങ്ങൾ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന്റെ മൊഴിയിലും വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഉള്ളത് മാഫിയയാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും സ്വർണ്ണക്കടത്ത് പ്രതികൾക്കെതിരെ നടപടിയെടുത്തതിനുള്ള കുറ്റ അതിനുള്ള വൈരാഗ്യമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ അൻവർ അടക്കമുള്ളവരെ കൊണ്ട് പരാതി നൽകുന്നതിനും ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കാരണം എന്നടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ എ ഡി ജി പി എം ആർ കുമാർ ഡി ജി പിക്ക് മുൻപിൽ വ്യക്തമാക്കുകയുണ്ടായി അതിന്മേൽ എന്താണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് കാരണം തെളിവുകളുടെ അഭാവത്തിൽ അമ്മാർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട് അതേസമയം തന്നെ ഭരണതലത്തിൽ ഒരു ഉത്തരവിറക്കിയാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കി നിർത്താൻ സാധിക്കും ആ ആവശ്യം അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കാനുള്ള ആവശ്യം മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും അതിശക്തമായി തന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആ സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മുകളിൽ മാത്രമാണ് ഇന്നുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രി ഡി ജി പി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ജസ്സി മറ്റൊന്ന് എത്തുന്ന കപ്പലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ് ഈ കപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെത്തുന്ന ഏറ്റവും വലിയ കപ്പലാണ് ഇത് എന്നുള്ളതാണ് ഈ കപ്പൽ കൃത്യമായി പറയുകയാണെങ്കിൽ അതിന്റെ അളവ് മുന്നൂറ്റി മീറ്റർ നീളവും അറുപത്തി മീറ്റർ വീതിയും പതിനാറ് മീറ്റർ ഡ്രാഫ്റ്റ് ആളുമുള്ള കപ്പലാണ് ഇത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കണ്ടെയ്നറുകൾ ഈ കപ്പലിന് വഹിക്കും സാധിക്കും രാവിലെ പതിനൊന്നരയോടുകൂടി തന്നെ വിഴിഞ്ഞത്തെ ഡക്കിലേക്ക് ഈ കപ്പൽ അത് അടുപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് പോർട്ട് അധികൃതർ വിഴിഞ്ഞം തുറമുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒരു മണിക്കൂറുകളിൽ ദൃശ്യങ്ങളും എല്ലാം തന്നെ കാഴ്ചക്കാർക്ക് മുൻപിൽ പ്രേക്ഷകർക്ക് മുൻപിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് സുജിത് ദാസുമായി ബന്ധപ്പെട്ട സി ബി ഐ ചോദ്യം ചെയ്യലായിരുന്നു ഇന്നലെ അതിൽ ആ കൃത്യമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു താമർ ജെഫ്രി കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൽ അല്ലെങ്കിൽ താമർ ജെഫ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സി ബി ഐ വീണ്ടും സുജിത് ദാസിനെ ചോദ്യം ചെയ്തത് അതിന്മേലുള്ള തുടർ നടപടികളും നമുക്ക് ഇന്ന് പ്രതീക്ഷിച്ചേക്കാം